മേടമാസ പുലരിയുടെ സ്വർണശോഭയുമായി കണിക്കൊന്നയും കണിപട്ടങ്ങളും ഒരുക്കി വിഷുവിനെ വരവേൽക്കാൻ നാടൊരുങ്ങി. കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു. പകലും രാത്രിയും തുല്യമായി വരുന്ന ദിനം എന്നതാണ് വിഷുവിന്റെ അർത്ഥം. കൊന്നപ്പൂക്കളാൽ അലങ്കരിച്ച കൃഷ്ണവിഗ്രഹത്തിന് മുന്നിൽ കത്തുന്ന നിലവിളക്കും ഓട്ടുരളിയിൽ നിറച്ച കാർഷികോൽപ്പന്നങ്ങളും പഴവർഗ്ഗങ്ങളും അഷ്ടമംഗല്യവും ചേർന്നുള്ളതാകണം വിഷുദിനത്തിലെ ആദ്യ കാഴ്ചയെന്നതാണ് വിശ്വാസം. പുനലൂരിൽ വിഷുവിപണി സജീവമായി കഴിഞ്ഞു. അതികഠിനമായ പുനലൂരിലെ ചൂടൊന്നും വിഷുവിപണിയെ ബാധിച്ചിട്ടുമില്ല. പുനലൂരിലെ വിഷുവിപണിയിലൂടെ ചാനൽ ലൈവിന്റെ ഒരു ഓട്ട പ്രദക്ഷിണം. കർഷകരും കാർഷിക വൃത്തിയും കുറഞ്ഞു തുടങ്ങിയ കേരളത്തിൽ മലയാളികൾ കണിയൊരുക്കാനായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരിക്കുകയാണിന്ന്. ഇക്കൊല്ലത്തെ കഠിന വരൾച്ച വിഷുവിപണിയെ പൊള്ളിച്ചു എന്ന് വേണം പറയാൻ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവിൽ കുറവുണ്ടായെങ്കിലും വിൽപ്പന മുൻവർഷങ്ങളെക്കാൾ ഇരട്ടിച്ചിട്ടുണ്ട്. 50 രൂപ മുതൽ 200 രൂപ വരെയുള്ള വിഷു കിറ്റുകളും വിപണിയിൽ ലഭ്യമാണ്. പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നും വരവ് കുറഞ്ഞിരിക്കുകയാണ്. വരൾച്ച പച്ചക്കറി വരവ് ബാധിച്ചിരിക്കുന്നു. 1 കിലോ ചെമ്മല്ലി ഹോൾസെയിൽ വില 45 രൂപ റെക്കാർഡ് വില വന്നിരിക്കുക. വെള്ളരിക്ക, പൈനാപ്പിൾ 20 രൂപ വില. സാമാന്യം തെറ്റില്ലാതെ വിഷു വ്യാപാരം നടന്നിട്ടുണ്ട്. ഈ ജനങ്ങൾക്ക് ഈ പകൽ ഇറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ട്. പുല്ലൂര് സംബന്ധിച്ചുള്ള 43 ഡിഗ്രി സെൻസർ ചൂടായതുകൊണ്ട് പകൽ സമയങ്ങളിൽ ബിസിനസ് കുറവാണ്. ഇതുവരെ എങ്ങനെയുണ്ട്? ഇന്ന് വിഷുവായിട്ട് ഇതുവരെ ബിസിനസ് തെറ്റില്ലാതെ വ്യാപാരം. കച്ചവടം കൂടാൻ ഇനി 8 മണി വരെ വ്യാപാരമുണ്ട്. ബിസിനസ് ഇവിടെ പുല്ലൂർ മാർക്കറ്റിൽ നടക്കാൻ സാധ്യത. വൈകുന്നേരം കച്ചവടം കൂടുതൽ എത്തുന്ന കിറ്റായിട്ട് ആവശ്യപ്പെടുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കിറ്റിന് എത്ര രൂപ വെച്ച്? 150 രൂപ, 200 രൂപ. എല്ലാ ഐറ്റംസും വിഷുവിന്റെ ആവശ്യത്തിലുള്ള സാധനങ്ങൾ കമ്പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫ്രൂട്ട്സ് കിറ്റായിട്ടോ? വില കുറവാണ്. ഏറ്റവും വില കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ളത് എങ്ങനെയാ വില? 160, 200. രണ്ടായിട്ടാണ് യുഎസ്ഐഡ് ആപ്പിൾ 200. ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഏതാ? കുറഞ്ഞ ആപ്പിളാ വിൽക്കുന്നത്. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കിറ്റായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. എത്രയാണ്? 100 രൂപയ്ക്ക് കൊടുക്കുന്നത്, 150 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. രണ്ടുതരം കിറ്റുകൾ 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്, 50 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ പല വിലയ്ക്ക് കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന കുട്ടകളിലും ചാക്കുകളിലും നിറച്ച കൊന്നപ്പൂക്കളുമായി കച്ചവടക്കാർ രാവിലെ മുതൽ തന്നെ നിരത്തുകളിൽ സജീവമായി. ചൂട് വർദ്ധിച്ചതിനാൽ ഇക്കൊല്ലം കുന്നപ്പൂക്കൾ ധാരാളമായി ലഭ്യമായിരുന്നു. ചൂടിന്റെ കാഠിന്യത്താൽ പുനലൂരിൽ ഉച്ചവരെ വിഷു കച്ചവടം മന്ദഗതിയിലായിരുന്നെങ്കിലും വൈകുന്നേരത്തോടെ നഗരം കച്ചവട തിരക്കിലായി. അതേസമയം പടക്ക വിപണിയിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കച്ചവടം കുറഞ്ഞതായാണ് കാണാൻ കഴിഞ്ഞത്. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വിഷു ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ ക്ഷേത്രങ്ങളിലും വിപുലമായ വിഷുക്കണി ദർശനം ഒരുക്കിയിട്ടുണ്ട്. വിശേഷാൽ പൂജകളും വഴിപാടുകളും വിഷുദിനത്തിൽ നടക്കും. ഭക്തജനങ്ങൾക്ക് വിഷുപുലരിയിൽ കൈനീട്ടം നൽകാനാണ് പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിയുടെ തീരുമാനം. തീർത്ഥ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചു. വിഷുക്കണി ദർശനം രാവിലെ 4 മണിക്ക് നിർബാല്യത്തോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. ഇപ്രാവശ്യം പതിവിൽ കൂടുതൽ ഭക്തജനങ്ങൾ വിഷുവിൻ്റെ ദർശനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരാൻ സാധ്യമുണ്ടെന്ന് കരുതുന്നു. അതുമായി ബന്ധപ്പെട്ട് ആദ്യം രാവിലെ അതിരാവിലെ തന്നെ എത്തിച്ചേരുന്ന പ്രത്യേകങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകാൻ ക്ഷേത്രപുര സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ ബൈജുവിൻ്റെ നേതൃത്വത്തിലും ഞങ്ങൾ വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രാവിലെ 10 മണി മുതൽ ഗീതാ ക്ലാസിൻ്റെ ഭാഗമായി ഗീതാ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്രാവശ്യം എല്ലാ രീതിയിലും ഞങ്ങളാൽ കഴിയുന്ന രീതി വളരെ വിപുലമായി തന്നെ വിഷുവിൻ്റെ പരിപാടികൾ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 മണി മുതൽ പ്രഭാഷണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കണിക്കൊന്നയും കാർഷിക വിളകളും കണിയൊരുക്കി കയാമ്പുവർണ്ണനെ കണി കാണാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമറാമാൻ വിപിൻ ഇടമണ്ണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, ലൈവ് വാർത്ത.